വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടലിൽ നിന്നും മോശമില്ലാതെ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായ റോഡുണ്ട് മുക്കത്ത്. മുക്കം ഹൈസ്കൂൾ റോഡ് നിത്യേന എന്നോളം വാട്ടർ അതോറിറ്റിയുടെ 50 വർഷത്തിലേറെ പഴക്കമുള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചും പൈപ്പ് നന്നാക്കാനായി കുഴിയെടുത്തുമാണ് മുക്കം ഹൈസ്കൂൾ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത്. ഇത് മുക്കം ഹൈസ്കൂൾ റോഡിലെ നിത്യ കാഴ്ചയാണ്. 50 വർഷത്തിലേറെ പഴക്കമുള്ള വാട്ടർ അതോറിറ്റിയുടെ സിമെന്റ് പൈപ്പുകൾ പൊട്ടുന്നതും റോഡ് കുത്തിപ്പൊളിച്ച് നന്നാക്കുന്നതും. വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പഴകിയ പൈപ്പുകൾ നിത്യേനയെന്നോണം ഈ റോഡിൽ പൊട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓരോ സ്ഥലത്തും പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് കുത്തിപ്പൊളിച്ച് കുഴിയെടുത്ത് പൈപ്പുകൾ നന്നാക്കി റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയാണിപ്പോൾ. മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കാൽനടയായും വാഹനങ്ങളിലും വരുന്നതും പോകുന്നതും ഈ റോഡിലൂടെയാണ്. വാട്ടർ അതോറിറ്റി റോഡിൽ കുഴിയെടുത്ത് പൈപ്പ് നന്നാക്കുമ്പോൾ വലിയ ബസ് ഉൾപ്പെടെ വരുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്കും നിത്യ സംഭവമാണ്. കൂടാതെ മുക്കം അങ്ങാടിയിലും അഗസ്റ്റിൻമുഴി അങ്ങാടിയിലും ഗതാഗത കുരുക്കും ഉണ്ടാകുമ്പോൾ പകരം ഉപയോഗിക്കുന്ന റോഡും ഇതുതന്നെയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് 1.5 വർഷം മുമ്പാണ് മുക്കം നഗരസഭ ഈ റോഡ് ടാർ ചെയ്യുകയും സൈഡ് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തത്. നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചെങ്കിലും 400 മീറ്ററോളം ദൂരം വരുന്ന റോഡിൽ കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയതോടെ മാത്രമാണ് മാറ്റിയത്. പൈപ്പ് പൊട്ടിയതോടെ ലിറ്റർ കണക്കിന് വെള്ളവും പാഴായി. ഇത് 50 വർഷത്തോളം പഴക്കമുള്ള പൈപ്പ് ലൈനുകളാണ് ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നിത്യവും ഓരോ ഭാഗങ്ങളിലും എന്നും ലീക്കും മെയിൻ്റനൻസ് വർക്കും നടക്കുകയാണ്. ഇത് അത്യാവശ്യം ഗതാഗത തടസ്സം ഉണ്ടായാൽ മിനി ബൈപ്പാസായിട്ട് മുക്കത്തേക്ക് പോകാൻ അവസ്ഥയും മുക്കം ഉപയോഗിക്കുന്ന ഒരു മിനി ബൈപ്പാസായിട്ട് ഉപയോഗിക്കുന്ന റോഡാണിത്. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുകളിലുണ്ട്. ഈ പൈപ്പ് ഈ എന്നും ലീക്കാവുന്ന പോലും നിത്യവും ഗതാഗത തടസ്സമാണ്. കുട്ടികൾക്കോ മറ്റു വാഹനങ്ങൾക്കോ നിത്യവും ഗതാഗത തടസ്സം ഉണ്ടായതുകൊണ്ട് യാത്ര ചെയ്യാൻ വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും പഴക്കമുള്ള ഈ പൈപ്പുകളൊക്കെ മാറ്റി പുതിയ പൈപ്പുകൾ ഈ ലൈനിലിട്ടാൽ മാത്രമേ ഈ വിഷയത്തിന് ഈ പ്രയാസം ഒരു തീർക്കാൻ കഴിയുള്ളൂ. എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റിയുടെ പഴകിയ പൈപ്പുകൾ മാറ്റി റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.